Hi friends, welcome to TD's Cookbook. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ ചുക്കയാണ്. ഇതൊരു കേരളീയ വിഭവമൊന്നുമല്ല, പക്ഷേ വളരെ രുചികരമായ ഒന്നായതുകൊണ്ട് തന്നെ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതുമാണ്. വളരെ ഈസി റെസിപ്പിയാണ് ഇതിനുള്ളത്. അതെന്തെന്ന് നമുക്ക് നോക്കാം. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അറിയിക്കണം. നമുക്കിനി റെസിപ്പിയിലേക്ക് പോകാം. ചിക്കൻ ചുക്ക തയ്യാറാക്കാനായിട്ട് 1 കിലോ ചിക്കൻ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചേരുവയാണ് സവാള. 4 സവാള വളരെ നേരിയ രീതിയിൽ ബിരിയാണിക്കൊക്കെ അരിയുന്നത് പോലെ പൊറിച്ചെടുക്കുക. കുറച്ച് വലിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കൈവശം ചെറിയ സവാളയാണ് ഉള്ളതെങ്കിൽ 5 എണ്ണമെങ്കിലും എടുക്കണം. നമുക്കിനി ഈ സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി പാൻ ചൂടാക്കി അതിലേക്ക് 1/2 ഗ്ലാസ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം, എന്നാലാണ് ചിക്കൻ ചുക്ക കൂടുതൽ രുചികരമാവുകയുള്ളൂ. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം സവാള മുഴുവൻ ഇടുക. ഇതൊരു ഗോൾഡൻ നിറമാകുന്നത് വരെ വഴറ്റിക്കൊണ്ടിരിക്കുക. ഇത് തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിൽ ഏതെങ്കിലും ഒരു സൈഡ് ഒന്ന് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിന് രുചിക്ക് തന്നെ സാരമായിട്ട് വ്യത്യാസം ഉണ്ടാകും. നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രൈ ആയി വരും. ഇപ്പോൾ സവാള ഗോൾഡൻ നിറമായിട്ടുണ്ട്. നമുക്കിനി കോരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ ഗരം മസാല, 1/4 സ്പൂൺ കുരുമുളക് പൊടി, 1/4 സ്പൂൺ ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 സ്പൂൺ, ആവശ്യത്തിന് കറിവേപ്പില. ശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത സവാള കൂടി ചേർത്ത് ചിക്കനിൽ പിടിക്കുന്ന വിധം നന്നായി പുരട്ടിയെടുക്കുക. ഈ ഫ്രൈ ചെയ്തെടുത്ത സവാളയുടെ രുചിയാണ് ചിക്കൻ ചുക്കയെ വളരെ രുചികരമായിട്ടുള്ള ഒരു വിഭവമാക്കി മാറ്റുന്നത്. അപ്പോൾ മസാല കൂട്ടും സവാള ഫ്രൈ ചെയ്തെടുത്തതൊക്കെ നല്ല രീതിയിൽ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് 1/2 മണിക്കൂർ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഫ്രിഡ്ജിലൊന്നും വെക്കണമെന്നില്ല. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. സവാള ഫ്രൈ ചെയ്തെടുത്ത വെളിച്ചെണ്ണയിലേക്ക് തന്നെ ചിക്കൻ ഇടുക. നമുക്കിതിലേക്ക് പ്രത്യേകിച്ചൊന്നും ഇനി ചേർക്കാനില്ല. വെള്ളം ഉൾപ്പെടെ നമ്മൾ ചേർക്കുന്നില്ല. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു 3 മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമുക്കിത് മൂടി വെക്കാം. അപ്പോഴേക്കും ചിക്കനിലെ വെള്ളമൊക്കെ പുറത്തേക്ക് വരും. ഇതുപോലെ നമ്മൾ വേറെ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ചിക്കനിൽ നിന്ന് പുറത്തു വന്ന വെള്ളമാണിത്. നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഒരു 30% മാത്രമേ വെന്തിട്ടുള്ളൂ. അപ്പോൾ 2 മിനിറ്റ് ചെറിയ രീതിയിൽ അത് ഉടഞ്ഞു പോവാത്ത വിധത്തിൽ ഒന്ന് ഇളക്കിയതിനു ശേഷം വീണ്ടും പാത്രം അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി പാത്രം തുറന്നു നോക്കാം. ഇത് ചിക്കനിൽ നിന്ന് വന്ന വെള്ളമാണ്, നമ്മൾ വേറെ ഒന്നും ഒഴിച്ചിട്ടില്ല. അപ്പൊ ഈ വെള്ളത്തിൽ തന്നെ കിടന്ന് ചിക്കൻ വേവട്ടെ, അത് കൂടുതൽ രുചികരമാക്കും. നമുക്ക് വീണ്ടും ചെറിയ രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കാം. ശേഷം നമുക്ക് പാത്രം മൂടി വെക്കാം. ഇടയ്ക്ക് മൂടി തുറന്ന് അടി പിടിക്കാതിരിക്കാൻ ചെറിയ രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ചാറോട് കൂടിയാണ് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ കുറച്ചുകൂടി ഇതൊന്ന് തുറന്ന് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട്. ചിക്കനിൽ നിന്ന് തന്നെ പുറത്തു വന്ന വെള്ളത്തിൽ വേവിച്ചെടുത്തതും വെളിച്ചെണ്ണയിൽ മുരിഞ്ഞ സവാളയുടെ രുചിയുമൊക്കെയാണ് ചിക്കൻ ചുക്കയെ ഇത്രയും ടേസ്റ്റി ആക്കുന്നത്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.